എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂലൈ 22 സുദർശൻ ചന്ദ്രൻ രക്തസാക്ഷി ദിനമാണെന്ന്. ഇന്ന് രാവിലെ നരിവാമൂരുള്ള രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുകയുണ്ടായി. കോവിഡിൻ്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ആ മേഖലയിലെ പാർട്ടി സഖാക്കൾ, ഞാനും രക്തസാക്ഷി ദിനാചരണത്തിൽ ഇന്ന് പങ്കുകൊണ്ടു. ഇന്നേക്ക് 28 വർഷം മുമ്പാണ്, 1992 ജൂലൈ 22 രാത്രി RSS BJP അക്രമികൾ നരിവാമൂട് ദുർഗാ തിയേറ്റർ പരിസരത്ത് വച്ച് 2 സഖാക്കളെയും നിർദ്ദയം വെട്ടി കൊലപ്പെടുത്തിയത്. നരിവാമൂട് പ്രദേശത്ത് പ്രസ്ഥാനത്തിൻ്റെ ശക്തരായ പ്രവർത്തകരായിരുന്നു ഈ ചെറുപ്പക്കാർ. മിക്കവാറും ഒരുമിച്ച് തന്നെ കാണുന്ന ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു ഇവർ ഇരുവരും. ഈ പ്രദേശത്തെ വലിയ വിഭാഗം ചെറുപ്പക്കാരെയും ജനങ്ങളെയും പാർട്ടിയിലേക്ക് ആകർഷിക്കാനും മുമ്പോട്ട് നയിക്കാനും ഈ സഖാക്കളുടെ പ്രവർത്തനം കൊണ്ട് സാധ്യമായിട്ടുണ്ട് എന്നത് ഞാൻ ഓർക്കുകയാണ്. CPM വളർച്ചയ്ക്ക് വേണ്ടിയും നാടിൻ്റെ പൊതു ആവശ്യത്തിന് വേണ്ടിയും ഈ പ്രദേശത്തെ പാവപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങളിലും നല്ല നിലയിൽ ഇടപെട്ട് നേതൃത്വം നൽകിയിരുന്ന ഇരുവരും, ഇവരുടെ പ്രവർത്തനം എതിരാളികൾക്ക് സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറമായിരുന്നു. ഈ സഖാക്കളെ ശാരീരികമായി ഇല്ലാതാക്കി, അതിലൂടെ പ്രസ്ഥാനത്തെ തകർത്ത് കളയാം എന്ന തെറ്റായ ധാരണയാണ് RSS കാപാലികർ രാത്രിയുടെ മറയിൽ സഖാക്കളെ ആക്രമിച്ച് നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്നതിന് പ്രധാനപ്പെട്ട കാരണം. കോൺഗ്രസിൻ്റെ എല്ലാവിധ ഒത്താശയും ആ ഘട്ടത്തിൽ പ്രതികളായ ക്രിമിനലുകൾക്ക് ലഭിക്കുകയുണ്ടായി. നമ്മുടെ പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ നിരവധി സഖാക്കളെ RSS കാപാലികന്മാർ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കൊലപ്പെടുത്തി പ്രസ്ഥാനത്തെ ഇല്ലാതാക്കി കളയാം എന്ന തെറ്റായ ധാരണയായിരുന്നു അവരെ നയിച്ചിരുന്നത്. ഇന്ന് അതേ BJP RSS നമ്മുടെ രാജ്യത്തൊട്ടാകെ വർഗീയതയുടെ ഫണം ഉയർത്തി ആടുകയാണ്. കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയ ഈ വർഗീയ പ്രസ്ഥാനം കേന്ദ്രാധികാരവും സൗകര്യങ്ങളും ഉപയോഗിച്ച് വർഗീയത അതിശക്തിയായി പ്രചരിപ്പിക്കുന്ന അപകടകരമായ ഒരവസ്ഥയിലേക്കാണ് ഇന്ന് രാജ്യം എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ വർഗീയതയുടെ ഏറ്റവും വിഷമിപ്പിക്കുന്ന നാളുകളാണ് ഈ കാലഘട്ടത്തിലൂടെ കടന്നുപോയത്. കേന്ദ്ര ഗവൺമെൻറ് എല്ലാ ഭരണസേനാ കേന്ദ്രങ്ങളിലും വർഗീയവൽക്കരിക്കുകയാണ്. അവർ രാജ്യത്തടിച്ചേൽപ്പിക്കുന്ന തെറ്റായ സാമ്പത്തിക ക്രമം, അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ജനങ്ങളുടെ പ്രതിഷേധം, അത് മൂടിവെക്കാൻ വർഗീയതയെ പ്രയോജനപ്പെടുത്തുകയാണ് RSS BJP സമൃദ്ധമായി തന്നെ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ഇന്ത്യ രാജ്യത്ത് തുടങ്ങിവെച്ച സാമ്പത്തിക നയം കൂടുതൽ കർക്കശമായ നിലയിൽ ഇന്ത്യയിൽ നടപ്പാക്കുന്ന BJP രാജ്യത്തെ ഒട്ടാകെ വൻകിട കോർപ്പറേറ്റുകൾക്ക് തീറാധാരം എഴുതുകയാണ്. കോവിഡിൻ്റെ പാക്കേജിൻ്റെ മറയിൽ രാജ്യത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഒട്ടാകെ വിറ്റുനിരക്കാൻ യാതൊരു മടിയും BJP കാണിച്ചില്ല. കോൺഗ്രസ്സാണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കച്ചവടത്തിൻ്റെ തുടക്കം കുറിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസ്സിന് ഈ നയത്തെ എതിർക്കാനേ സാധ്യമല്ല. രാജ്യത്തിൻ്റെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലയ്ക്ക് പൂർണ്ണമായും തീറാധാരം എഴുതുകയാണ്. തൊഴിലാളികളുടെ എല്ലാ അവകാശങ്ങളും ഇല്ലാതാക്കുകയാണ്. 8 മണിക്കൂർ ജോലി എന്ന ലോകത്തൊട്ടാകെ അംഗീകരിക്കപ്പെട്ട തത്വം ഇന്നില്ലാതാക്കാനും
പന്ത്രണ്ട് മണിക്കൂർ വരെ തൊഴിലാളിയെക്കൊണ്ട് പണിയെടുപ്പിക്കാനുമുള്ള നിയമം ഇതിനകം തന്നെ അവർ നിർമ്മിച്ചു കഴിഞ്ഞു. തൊഴിലാളികളെ ഏത് സമയത്തും പിരിച്ചയക്കാനും പിരിച്ചുവിടാനും അവർ ഇന്നലെ വരെ നേടിയെടുത്ത തൊഴിൽ സുരക്ഷിതത്വം ഇല്ലാതാക്കാനുമുള്ള നിരവധി നിയമ നിർമ്മാണ നടപടികളാണ് അവർ ഇതിനകം തീരുമാനിച്ചത്. രാജ്യത്തെ വൻകിട കോർപ്പറേറ്റുകൾക്ക് വാരിക്കോരി സഹായം നൽകുന്ന സാമ്പത്തിക നിലപാടുകളാണ് ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കോവിഡ് പ്രതിരോധത്തിൻ്റെ മറയിൽ പ്രഖ്യാപിച്ച കോടിക്കണക്കിന് രൂപയുടെ പാക്കേജ് രാജ്യത്തെ വൻകിട ബ്യൂറോ വൻകിടക്കാർക്കും കുത്തക മുതലാളിമാർക്കും മാത്രം സഹായകരമാകുന്നതാണ് എന്ന് ഇതിനകം തന്നെ എല്ലാവർക്കും ബോധ്യമായ ഒരു യാഥാർത്ഥ്യമാണ്. നാടിലെ സാധാരണ മനുഷ്യർക്ക് യാതൊരുവിധമായ സഹായങ്ങളും നൽകാനുള്ള ഒരു നടപടിയും ഫലപ്രദമായി ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല. കോവിഡ് 19 എന്ന മഹാമാരി ഭയപ്പെടുത്തും വിധം ലോകമെമ്പാടും പടരുകയാണ്. മൊത്തം രോഗികളുടെ എണ്ണം 1,43,00,000 ഉയർന്നിരിക്കുകയാണ്. ഇതിൽ പകുതിയോളവും 42% അമേരിക്ക, ബ്രസീൽ, ഇന്ത്യ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുന്ന ഈ വേളയിൽ പോലും നരേന്ദ്രമോദി അശാസ്ത്രീയമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. മനുഷ്യജീവനേക്കാൾ വില സാമ്പത്തിക ജീവിതത്തിനാണെന്ന സമീപനമാണ് മുതലാളിത്ത ശക്തികളുടേത്. RSS പ്രചാരകൻ കൂടിയായ നരേന്ദ്രമോദി പിന്തുടരുന്നത് ഈ നയം പിന്തുടരുന്നത് യാദൃച്ഛികമല്ല തന്നെ. മഹാഭാരത യുദ്ധം 18 ദിവസം കൊണ്ട് പാണ്ഡവർ ജയിച്ചെങ്കിൽ 21 ദിവസത്തെ ലോക്ക്ഡൗൺ കൊണ്ട് മഹാമാരിയെ കീഴടക്കി വന്ന് മോദി വെമ്പു പറഞ്ഞു. പക്ഷേ ഇന്ത്യ കൂടുതൽ രോഗാതുരമായി, മരണസംഖ്യ കണ്ടമാനം ഉയർന്നു. രോഗാതുരരുടെ എണ്ണത്തിൽ ഇന്ത്യ ലോകത്ത് 3rd സ്ഥാനത്തും മരണസംഖ്യയിൽ 7th സ്ഥാനത്തും എത്തിച്ചേർന്നു എന്നതാണ് ഇന്നത്തെ അവസ്ഥ. നോട്ട് നിരോധനം പ്രഖ്യാപിച്ച അതേ ലാഘവത്തോടെയാണ് 4 മണിക്കൂർ മാത്രം ഇടവേള നൽകി മോദി രാജ്യത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത്. എന്നാൽ ജനങ്ങളെ വീട്ടിൽ തന്നെ ഇരുത്താൻ ആവശ്യമായ സഹായമൊന്നും പ്രഖ്യാപിച്ചില്ല. അതിഥി തൊഴിലാളികൾ തെരുവുകളെ ആയിരങ്ങൾ നടന്ന് നിരവധി ആളുകൾ മരിച്ച ദയനീയമായ അവസ്ഥ 2 മാസം തുടർച്ചയായി നാം കണ്ടുകൊണ്ടിരുന്നു. പുതിയനാരോഗ്യ ലോക്ക്ഡൗൺ കാലത്ത് പുതിയനാരോഗ്യ സംവിധാനം ശക്തിപ്പെടുത്താനോ ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങളും PPE കിറ്റുകളും ശേഖരിക്കാനോ തയ്യാറായില്ല. 20 ലക്ഷം കോടി രൂപയുടെ പാക്കേജിൽ 15,000 കോടി രൂപ മാത്രമാണ് ആരോഗ്യ മേഖലയ്ക്ക് നീക്കിവെച്ചത് എന്നതിൽ നിന്ന് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാവനയില്ലായ്മയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലൊടിക്കുന്ന തീരുമാനമായി ലോക്ക്ഡൗൺ മാറി. രോഗം വർദ്ധിച്ചപ്പോൾ ലോക്ക്ഡൗൺ പിൻവലിക്കുകയും ചെയ്തു. ഒരു മഹാരാജ്യത്തെ രക്ഷിക്കാൻ വേണ്ട ഒരു ഗൃഹപാഠവും ചെയ്യാതെയാണ് ഓരോ നടപടിയും മോദി കൈക്കൊണ്ടത് എന്നത് സുവ്യക്തമാണ്. രോഗവ്യാപനം തടയുക, ലോക്ക്ഡൗണിൻ്റെ സാമ്പത്തിക ആഘാതം കുറയ്ക്കുക തുടങ്ങിയ എല്ലാ ബാധ്യതകളും സംസ്ഥാന സർക്കാരുകളുടെ തലയിലിട്ട് ഒളിച്ചോടുന്ന സമീപനമാണ് മോദി സർക്കാർ സ്വീകരിച്ചത്. ഇവിടെയാണ് കേരളം വ്യത്യസ്തമാകുന്നത്. ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിലുള്ള ആരോഗ്യ ഇടപെടലുകളാണ് കേരളം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടിനെ ഒരു ശവക്കൂനിയായി മാറ്റുക എന്ന ഉദ്ദേശത്തോടെ UDFഉം BJPയും കുത്തക മാധ്യമങ്ങളും പരിശ്രമിക്കുകയാണ്. കേരളത്തിൻ്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അവർ തുരങ്കം വെക്കുന്നു. കോൺഗ്രസിൻ്റെയും BJPയുടെയും നേതൃത്വത്തിൽ ഇവിടെ നടന്ന കാര്യങ്ങൾ നാം മറക്കരുത്. പ്രതിപക്ഷ നേതാവ് ആദ്യം പറഞ്ഞത് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിതിഗതിയെ സംബന്ധിച്ച് പത്രസമ്മേളനങ്ങൾ പാടില്ലെന്നാണ്. ആരോഗ്യമന്ത്രിക്ക് മീഡിയ മാനിയാണെന്നും അദ്ദേഹം കളിയാക്കി. ബാറുകളും ബെവറേജുകളും ഉടൻ അടയ്ക്കണമെന്നും SSLC+2 പരീക്ഷകൾ നടത്തരുതെന്നും ഇതര സംസ്ഥാന തൊഴിലാളികളെ സർക്കാർ പട്ടിണിക്കിടുന്നുവെന്നും കൊറോണയുടെ പേരിൽ മുഖ്യമന്ത്രി പ്രവാസികളെ അപമാനിക്കുന്നുവെന്നും പ്രതിപക്ഷം അധരവ്യായാമം നടത്തി. സാലറി ചലഞ്ച് പാടില്ലെന്ന് പറഞ്ഞ പ്രതിപക്ഷം കർണാടക അതിർത്തി അടച്ചതുമൂലം കാസർഗോഡ് നഷ്ടപ്പെടായ 13 ജീവൻ്റെ ഉത്തരവാദി സംസ്ഥാന സർക്കാരാണെന്ന് പറഞ്ഞ് BJPയെ വെള്ളപൂശി. അമേരിക്കൻ മിറ്റിഗേഷൻ മെത്തേഡ്
संस्थान नपड प्रतिरोध राजस्थान तमिनाटे मतृकयाकमश्यु कोविड रोग डाट अन्वेषन ऐलपर अहिमति पर प्रतिपक्ष वाद हाईकोड़े वे मुखमल क्रियात्मक और निर्देश ई महामारियकाल प्रतिपक्ष केन्द्र भरण कक्षो के सरकार लभ्य याथार्थ्यम इन राज्य स्वतंत्र नयतंत्र परीक्ष परक्ष स्वर्ण कड़कड़ केसें एल डी एफ सरकार प्रतिछाय तक उपयोग यु ए कंसुले दुबई अच्छे नयतंत्र बैग कलकड़ स्वर्ण पिटी रहा पीनेट इत संबंध अन्वेषण पतिल प्रति इकम अरस्टर बंधम बी जे पीयोड़ मुस्लिम लीगोड़ कांग्रेसोड़ स्वतंत्र परक्ष बैग स्वर्ण कड़िया संभव अंतराष्ट्र मान ई सुरक्षित मार्ग उपयोग രണ്ട് വർഷത്തിലേറെയായി കടത്തിയതാവട്ടെ 230 കിലോ സ്വർണവും നയതന്ത്ര വഴികളിലൂടെ വഴികളിലെ പഴുതുകളാണോ അതോ ചുമതലപ്പെട്ടവരുടെ പങ്കാളിത്തമാണോ സ്വർണക്കടത്ത് നിർബാധം തുടരാൻ ഇടയാക്കിയതെന്ന് കണ്ടെത്തണം രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ ഉലച്ചുതട്ടാതെയും എന്നാൽ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിൽ വീഴ്ച ചെയ്യാതെയുമുള്ള അന്വേഷണമാണ് നമുക്ക് വേണ്ടത് സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഹവാല ബിനാമി ഇടപാടുകൾ തുടങ്ങിയവയെല്ലാം പരിഗണിക്കപ്പെടണം സ്വർണ്ണ കടത്തുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം അവസാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കസ്റ്റംസിന്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ പിടിയിലായിരുന്നു ഇപ്പോഴത്തെ സംഭവത്തിലാകട്ടെ ചില കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർക്ക് പ്രതികളുമായി നിരന്തര ബന്ധം സംശയാസ്പദമാണ് കോൺസുലേറ്റ് ജനറലിന്റെ അഭാവത്തിൽ ചുമതല വഹിച്ചിരുന്ന അറ്റാഷെ തന്നെ നയതന്ത്ര ബാഗ് വിട്ടുകിട്ടാൻ നേരിട്ട് ഇടപെട്ടതായും കസ്റ്റംസ് വിസമ്മതിച്ചപ്പോൾ തുറക്കാതെ തിരിച്ചയക്കാൻ ആവശ്യപ്പെട്ടതായും വ്യക്തമാക്കുന്നുണ്ട് കോൺഗ്രസ്സുകാരനായ കോൺസുലേറ്റ് ജനറലിന്റെ ഗൺമാനും പ്രതികളുമായുള്ള ബന്ധവും പുറത്തു വന്നു വലിയ ശൃംഖലയിലെ ചെറിയ കണ്ണികൾ മാത്രമാണ് ഇപ്പോൾ പിടിക്കപ്പെട്ടിട്ടുള്ളത് അന്തർദേശീയ തലത്തിൽ തന്നെ സ്വർണ്ണക്കടത്തും തീവ്രവാദവുമായുള്ള ബന്ധമടക്കം അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് എന്നാൽ നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് അറ്റാഷയും മറ്റു ഉദ്യോഗസ്ഥരും രാജ്യം വിടാനിടയായത് അന്വേഷണത്തെ ദുർബലപ്പെടുത്തും ഇക്കാര്യത്തിൽ അന്വേഷണ ഏജൻസികൾ ഏജൻസികൾക്ക് എല്ലാ പിന്തുണയും നൽകേണ്ടത് വിദേശ മന്ത്രാലയമാണ് ഇവിടെയാണ് സ്വർണ്ണം വന്നത് നയതന്ത്ര ബാഗിൽ അല്ലെന്ന് വിദേശകാര്യമന്ത്രി വി മുരളീധരന്റെ പ്രസ്താവനയും കേന്ദ്ര സർക്കാരിന്റെ ഉദാസീനതയും ചേർത്ത് വായിക്കേണ്ടത് സ്വർണ്ണക്കടത്ത് കേസിനെ പ്രതിപക്ഷവും കേരളത്തിലെ ബിജെപി നേതൃത്വവും ചില മാധ്യമങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ എതിരെ തിരിച്ചുവിടാൻ നടത്തിയ ശ്രമം ദയനീയമായി പരാജയപ്പെട്ടു ആരോപണം ഉയർന്ന ഘട്ടത്തിൽ തന്നെ ബന്ധപ്പെട്ടവരെ ചുമതലയിൽ നിന്ന് മാറ്റി പ്രതികളിൽ ചിലരുമായി സൗഹൃദമുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയ ഐഎഎസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിന് എല്ലാ സഹായങ്ങളും ഉറപ്പു നൽകിയ മുഖ്യമന്ത്രി തന്റെ ഓഫീസിൽ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ പുറത്തു വരട്ടെ എന്ന സുതാര്യ നിലപാടും പ്രഖ്യാപിച്ചു പ്രതികളിൽ ചിലർക്കെതിരെ ഉയർന്ന മറ്റാരോപണങ്ങളിൽ പ്രത്യേക അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ഇതൊക്കെയായിട്ടും സ്വർണ്ണക്കടത്തിന്റെ ഉള്ളറകൾ പുറത്തു വരണമെന്ന ചിന്ത യു ഡി എഫിനും ബി ജെ പിക്കും പ്രകടിപ്പിക്കാത്തതിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് അന്വേഷണം ശരിയായ വഴിയിൽ നടന്നാൽ കുരുക്കിലാവുക തങ്ങളുടെ സ്വന്തക്കാരാണെന്ന ബോധ്യം ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ വിവാദങ്ങളുടെ പുകമറ നിലനിർത്താൻ കിടഞ്ഞ് അവർ പരിശ്രമിക്കുന്നത് യു ഡി എഫും ബി ജെ പിയും നടത്തുന്ന രാഷ്ട്രീയ കളികൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു വിഭാഗം മാധ്യമങ്ങൾ യഥാർത്ഥ കുറ്റവാളികൾക്ക് രക്ഷാമാർഗം തീർക്ക് ഒരുക്കുകയാണ് കോവിഡ് കാലത്ത് ഈ നാടിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ മേൽ കരിപുരട്ടാൻ ശ്രമിക്കുന്ന കുരിശ ബുദ്ധികളെ തിരിച്ചറിയാനുള്ള പക്വത
പ്രബുദ്ധ കേരളത്തിലുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കൊറോണ വൈറസുമായി സഖ്യമുണ്ടാക്കി നാടിനെ ശവപ്രമാക്കി മാറ്റാനുള്ള നിക്ഷിപ്ത രാഷ്ട്രീയ ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്നവരെ തിരിച്ചറിയാനും ഒറ്റപ്പെടുത്താനുമുള്ള സാമൂഹ്യ ഉത്തരവാദിത്വം നിറവേറ്റാനായി നമുക്ക് കഴിയണം. സഖാക്കൾ സൂര്യന്റെയും ചന്ദ്രന്റെയും സമരജീവിതം, നമുക്കതിനുള്ള കരുത്ത് പകരുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ പ്രദേശത്തൊട്ടാകെ ഒരു കാലത്ത് നമ്മോടൊപ്പം സജീവമായി നേതൃത്വം നൽകിയിരുന്നവർ എന്നൊരുപക്ഷേ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ജില്ലയിലെ പ്രസ്ഥാനത്തിൻ്റെ കരുത്തിൻ്റെ നേതാക്കന്മാരായി വളർന്നു വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്ന ആ രണ്ട് കമ്മ്യൂണിസ്റ്റുകളുടെ ധീരരായ രക്തസാക്ഷികളുടെ സ്മരണയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ. രക്തസാക്ഷികൾ ഒരിക്കലും മരിക്കില്ല. രക്തസാക്ഷികൾക്ക് മരണമില്ല. രക്തസാക്ഷികൾ ജനിക്കുന്നത് തന്നെ മരണത്തിലൂടെയാണ്. രക്തസാക്ഷികൾ ഒരിക്കലും മരിക്കില്ല. എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും ഈ പ്രസ്ഥാനവും ഈ നാടും ഉള്ളിടത്തോളം കാലം സുദർശനും ചന്ദ്രനും മനുഷ്യൻ്റെ മനസ്സുകളിലൂടെ അവരുടെ ജീവിതത്തിലൂടെ ഓർത്തുകൊണ്ട് തന്നെ ഇരിക്കും. അവർ ജീവിച്ചു തന്നെ ഇരിക്കും. അനശ്വരരായ ധീരരായ ആ രക്തസാക്ഷികളുടെ പാവനസ്മരണയ്ക്ക് മുമ്പിൽ CPM ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഒരിക്കൽ കൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ച് ഞാൻ നിർത്തട്ടെ. സുഹൃത്തുക്കളെ, അഭിവാദ്യങ്ങൾ. എത്ര മിനിറ്റ് എടുത്തോളാം?